ഒരു പല പല കമ്പാരിസനങ്ങളും പല പല കാര്യത്തിലും പല ഡിസ്കഷനും നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഇന്ന് അത് മൊത്തത്തിൽ നമുക്ക് വിലയിരുത്താം സോ മത്സരത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ശങ്കരൻ തെങ്ങിയ തന്നെ പഴയ ഇഷ്യൂസ് നമ്മൾ ഇപ്പോഴും വളരെ എവിഡന്റ് ആയിട്ട് വരുന്നു കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര മത്സരം നമ്മളെ കണ്ണിൽ പൊടിയിട്ടിച്ച് പൊടിയിട്ട് പോച്ചിട്ടീനോ പറ്റിച്ചതാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ ഇടയുണ്ടായി കാരണം നമ്മൾ ഇപ്പോഴും ട്രാൻസിഷനിൽ നമ്മൾ ഒരുപാട് അവസരങ്ങൾ കൺസീഡ് ചെയ്യാണ് ഷോർട്സ് ഓൺ ടാർഗറ്റ് നമ്മൾ നേരിടുന്നത് ഇൻഫാക്ട് നോട്ടിങ്ഹം ഫോറസ്റ്റ് ഹാഡ് എ വെരി ഹൈ അറ്റം ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും എനിക്ക് തോന്നുന്ന ഇരുപതോളം അറ്റംപ്റ്റ് ക്രേസിഗേഷന് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടീമിനെതിരെ ഇത്രത്തോളം ചാൻസസ് കൺസീഡ് എന്ന് പറയുന്നത് തന്നെ വളരെ അവിശ്വസനീയമാണ് ഇൻഫാക്ട് ബേൺലിക്കെതിരെ നമ്മുടെ ഇത് പ്രശ്നമുണ്ടായിരുന്നു ഷെഫീൽഡ് യുണൈറ്റഡി യുണൈറ്റഡ് എതിരെ റീസൺ റീസൺസ് നമ്മുടെ ഡിഫൻസീവ് ഷേപ്പ് പ്രത്യേകിച്ച് ട്രാൻസിഷൻ അറ്റാക്കിൽ വരുമ്പോൾ അതായത് റെസ്റ്റ് ഡിഫെൻസ് എന്ന് പറയുമ്പോൾ മോശമാണ് അത് അവരുടെ സെക്കൻഡ് ഗോളിന് തന്നെ കണ്ടറിയാം ലോങ് ബോൾ നമ്മുടെ പകുതി പ്ലേയേഴ്സിനെ ഓവർടേക്ക് ചെയ്തു കാലം പോയി ടുക്ക് ഗോൾ കഴിഞ്ഞു അപ്പൊ അത് വളരെ എവിഡന്റ് ആണ് പിന്നെ നമ്മുടെ സെറ്റ് പീസിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്ത ഗോള് അത് നിക്ക്ലസ് ജാക്സൺ അവൻ ഡിഫൻഡറിനെ ട്രാക്ക് ചെയ്യില്ല ചെയ്തേയില്ല അവൻ വിട്ട് കളഞ്ഞു ഡിഫൻഡർ അത് സ്കോർ ചെയ്തു ഒരു ലക്കി ഡിഫ്ലക്ഷൻ അവര് ആദ്യത്തെ ഗോൾ അടിച്ചു സോ നമ്മുടെ ആ റെസ്റ്റ് ഡിഫെൻസ് റെസ്റ്റ് ഡിഫെൻസ് എന്ന് പറയപ്പെടുന്നത് അതായത് നമ്മുടെ കയ്യിൽ പൊസിഷൻ ഉള്ളപ്പോൾ ബാക്കിയുള്ള പ്ലെയേഴ്സ് എങ്ങനെയാണ് അത് തന്റെ പൊസിഷൻ മെയിൻറ്റൈൻ ചെയ്യണേ എന്നുള്ളതിനാണ് റെസ്റ്റ് ഡിഫൻസ് അപ്പൊ റെസ്റ്റ് ഡിഫെൻസിൽ നിന്ന് ബോൾ നഷ്ടപ്പെടുമ്പോൾ പെട്ടെന്ന് അത് അറ്റാക്ക് ചെയ്തിട്ട് കൌണ്ടർ ചെയ്ത് വിൻ ചെയ്യുക എന്നുള്ളതാണ് റെസ്റ്റ് ഡിഫെൻസിന്റെ അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ ഡ്യൂട്ടി ഇൻഫാക്ട് തോമസ് ടൂക്കലിന്റെ ഫേമസ് സെവൻ സെക്കൻഡ് ഫിലോസഫി ബോൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സെവൻ സെക്കൻഡ് ഗോ അറ്റാക്ക് വിൻ ദ ബോൾ അത് ഇന്ന് എവിഡന്റ് ആയിരുന്നില്ല പ്രാക്ടിക്കൽ ഇഷ്യൂസ് വിത്ത് പോച്ചീനോ ഇത് സിൽവേയോ ഇതൊരു കുക്കുറയോ ഇൻവേർട്ടഡ് ഫുൾ ബാക്കോ ഒരു കൈസരോ ഒരു ബാധ്യശലോ ഒരു ലെവി കോൾവിലോ ഒന്നും സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല ദീം ഷെയ്പ്പ്സ് ലാക്കിംഗ് അത് ഇന്നത്തെ മത്സരത്തിൽ ഫുൾ എവിഡന്റ് ആയിരുന്നു അതിനോടെയാണ് എനിക്ക് ഒരുപാട് വിമർശനമുള്ള ദാറ്റ് പെർട്ടിക്കുലർ ആസ്പെക്ട് ഓഫ് ആർ ടീം ഇസ് സ്റ്റിൽ ഹാവിങ് ഇഷ്യൂസ് അത് നമ്മൾ നെഗറ്റീവ് ആണോ എസ്റ്റാമിനെതിരെ ഇന്ന് എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല പക്ഷെ ക്രെഡിറ്റ് വെയർ ഇറ്റ് ഡ്യൂ ബ്രില്യൻ ഓൺ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ഫ്രോം പോച്ചോ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ചെറിയൊരു വിമർശനം മുഡ്രിക്കിനെ ഇറക്കിയിട്ട് എൻകുങ്കുനെ കൊണ്ടുവരായിരുന്നു പക്ഷെ മാഡ്വേക്കിനെ മാറ്റി ബാധിയശേലിനെ മാറ്റി എൻകുങ്കുനെയും കൊണ്ടുവന്നു ഗുസ്തോനെയും കൊണ്ടുവന്നു അപ്പൊ അതിനകത്ത് പാൽമർ പാൽമർ വെൻ വെൻ റൈറ്റ് റൈറ്റ് ഗുസ്തോ ദ പ്രോപ്പർ ബാക്ക് ആൻഡ് എൻകുങ്കു ജാക്സന്റെ പുറകിൽ കളിക്കുന്ന പോലെയായിട്ട് എനിക്ക് തോന്നി പക്ഷെ ഐ വാസ് ഇൻ ഷുവർ കാരണം ജാക്സൺ ആയിരുന്നു പുറകിൽ കളിക്കുന്നത് എൻകുങ്കു ആണ് പുറകെ കളിക്കുന്ന ഒരു ആ മത്സരം ഒന്നുകൂടെയും കണ്ടാൽ ചിലപ്പോൾ എനിക്ക് മനസ്സിലാവായിരിക്കും അപ്പൊ ബട്ട് ആ ഒരു ഇന്റൻസിറ്റി ചേഞ്ച് വാസ് ഗുഡ്

ഒന്നും പറയുന്നില്ല ഇനി അവൻ രക്ഷപ്പെടണം എന്നുള്ളതിന് ഞാൻ ഇത്രയും നാളെ ഞാൻ അവനെ ഞാൻ മെയ്സൺ മൗണ്ടന്റെ ഇനി കൂട്ടത്തിൽ കൂട്ടാൻ പോവാണ് ഞാൻ ഇത്രയും നാളെ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കയായിരുന്നു ഇനിയില്ല ഇനി നമുക്ക് തിരിച്ചതിലേക്ക് വരാം സ്റ്റേർലിങ് കാലമച്ചോട് പറഞ്ഞു മോനെ നീ കാണിക്കുകയാണെങ്കിൽ ഞാനും അത് കാണിക്കാം ആൻഡ് സ്റ്റേർലിംഗിന്റെ ഒരു ബ്രില്യൻറ്റ് കേളർ ഗോൾ ഇൻഡിവിജ്വൽ ഗോൾ ആയിരുന്നു ഇറ്റ് വാസ് ഫാസ്റ്റിക് ഇതൊക്കെയാണ് സ്റ്റേർലിങ് നമ്മൾ എന്തുകൊണ്ട് സ്റ്റേർലിംഗ് ഇത് ഡെയിലി കാണിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സ്റ്റേർലിങ്ങിന് പോലും അറിയില്ല അതൊക്കെ മെന്റാലിറ്റിയാണ് ഒരു പ്ലെയറിന് ഉണ്ടാവില്ലത് മെന്റാലിറ്റി വേണം പിന്നെ നമ്മൾ അടിച്ച മറ്റേ ഗോൾ ആ കൈസഡോ ഗിവ്സ് എ ബ്യൂട്ടിഫുൾ ലേ ഓഫ് ടു ആ അത് അത് വീണ്ടും വീണ്ടും ഞാനിത് ഓടുന്നു ഗിവ്സ് എ ബ്യൂട്ടിഫുൾ ക്രോസ് ആൻഡ് ഒരു ഫ്രീ ഹെഡർ ഫോർ നിക്ക്ലസ് ജാക്സൺ മൂന്നേ രണ്ട് വി സീൽ ഓഫ് ദി ഗെയിം പിന്നെ നമ്മൾ ഏകദേശം നല്ലോണം അത്യാവശ്യം ഗെയിം മാനേജ്മെന്റ് നമ്മൾ നടത്തി വി എന്താ പറയുക ഫിനിഷ് ഓഫ് ദി ഗെയിം ഓൺ പോസിറ്റീവ് നമ്മളിപ്പോ ഓൺ ടൈ വിത്ത് ന്യൂ വിത്ത് എത്രയോ പോയിന്റ്സ് പോയിന്റ്സ് നമ്മൾ ടൈഡ് അപ്പാണ് അത് നമ്മളൊരു ഗോൾ ഡിഫറൻസ് ഉണ്ട് പക്ഷെ അവർക്കാണ് കൂടുതൽ ഗോൾ ഡിഫറൻസ് പക്ഷെ എന്നാലും എങ്ങും ഇല്ലാണ്ട് റെലിഗേഷനിൽ നിന്ന് സഫർ ചെയ്യേണ്ട ഒരു ചെൽസി ഇന്നിപ്പോൾ ടോപ്പ് സിക്സിലേക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് ടോപ്പ് സിക്സ് ഹാസ് ബീൻ മൈ എക്സ്പെക്ടേഷൻ അവിടം വരെ എത്തി ഡെഫിനറ്റ്ലി അല്ലോഡ് ഓഫ് പോസിറ്റീവ് ഡെവലപ്മെന്റ് പക്ഷെ ഇഷ്യൂസ് ഉണ്ട് യെല്ലോ കാർഡ് നമ്മൾ നേടി ലീഡ്സ് നേടിയേക്കാളും കൂടുതൽ യെല്ലോ കാർഡുകളാണ് ഇപ്പം ചരിത്രത്തിൽ പ്രീമിയർ ലീഗിൽ നമ്മൾ നേടിയിരിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗിൽ നമ്മൾ ഗോൾ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു സീസൺ ഇത് തന്നെയാണ് അപ്പോൾ അപ്പർത്തെ സൈഡിലും ഉണ്ട് നൌ ലെറ്റ് സ്പീക്ക് അബൌട്ട് പ്ലെയേഴ്സ് കാരണം ഇൻഡിവിജുവൽ പെർഫോമൻസിനെ കുറിച്ച് വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ പെട്രോവിച്ച് ആറ്റ് എ ഡീസൻ ഗെയിം ഡിഫെൻസ് ആറ്റ് എ ഡീസൻ ഗെയിം കുക്രയൊരു ഇൻവേർട്ടഡ് ഫുൾ ബാക്കായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എഗൻ ദാറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് എൻ ഇൻവേർട്ടഡ് ഫുൾ ബാക്ക് അത് നമ്മുടെ ഷെയ്പ്പ് അത്രത്തോളം ടൈറ്റ് ആയിരുന്നില്ല പിന്നെ പോരാത്തതിന് നോട്ടിംഗം ഫോറസ്റ്റ് ഫൈവ് ഫോർ വൺ ലൂ ബ്ലോക്ക് അതുകൊണ്ട് ഒരുപാട് തമയ പൊസിഷൻ നമ്മുടെ പകുതിയിലായിരുന്നു നമ്മളായിരുന്നു ബോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കൊണ്ട് കളിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര സ്ലോ ആയിരുന്നു നമ്മുടെ ബിൽഡപ്പ് ശരിക്കും പറഞ്ഞാൽ നോക്കി കഴിഞ്ഞാൽ അതൊന്നു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ലോ ബ്ലോക്ക് ഇതിപ്പോ നമ്മുടെ പ്ലേഴ്സ് നിങ്ങൾ ബ്ലിൻകിപ്പിപ്പ് ഇല്ല ഇപ്പൊ ഇതിപ്പോ ഇതിപ്പോ ഞാനിപ്പ എന്താ ചെയ്യാ എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് എത്തി അതുകൊണ്ട് കുക്കുറയ ഇൻവേർട്ടർ ഫുൾ ബാക്ക് ആയിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല ചാലബ ശരിക്കും പറഞ്ഞാൽ പേടിച്ചാണ് കളിച്ചത് ചാലബ ചെറോനെ കണ്ട ചാലബ പേടിച്ച് ഓടുകയായിരുന്നു അതൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നി ബട്ട് സിൽവാഷൻ കുക്കുറയ ഡീസെന്റ് ചാലബ ബിലോ ആവറേജ് എന്നെ എന്നെ സംബന്ധിച്ച് ഗെയിം വേണ്ടി ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു ചിപ്പ് ബോൾ അത് നമുക്ക് കാണാൻ ഫസ്റ്റ് സീസൺ മോനെ അടുത്ത വേറെ ലെവലായി മാറട്ടെ എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇരിക്കുകയാണ് വിഷൻ ഉണ്ട് പാസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട് ടാക്കിൾ ചെയ്യാനുള്ള കഴിവുണ്ട് ദിസ് ഗൈസ് ബ്ലോസമിംഗ് നൂറ് മില്യൺ കൊടുത്തതിന്റെ എല്ലാ റിട്ടേൺസും നമ്മൾ കിട്ടുന്ന പോലെ തോന്നി റീസെയിൻസിന് കൊടുത്ത പ്രീ അസിസ്റ്റും ായിരുന്നു സോ ഹാസ് ഗോട്ട് ഓൾ ദ ക്വാളിറ്റി ഫെൻറ്റാസ്റ്റിക് ഗെയിം ടുഡേ കൈസോഡോന്റെ വക ഒരു നല്ല സ്ട്രക്ചറിൽ വന്നു കഴിഞ്ഞാൽ ഹി വിൽ ഷൈൻ ഈവൻ മോർ എന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം മനസ്സിലാക്കണം ദിസ്ഇസ് എൻ ഇൻകൺസിസ്റ്റന്റ്സി ആ ചെൽസിയിലാണ് കൈസോഡോ ഷൈൻ ചെയ്തത് വിച്ച് ഇസ് ഫാസ്റ്റിക് മുഡ്രിക് അടിപൊളി ഗോളായിരുന്നു അത് ബ്യൂട്ടിഫുൾ ലേ ഓഫ് ഫ്രം പാൽമർ വാട്ട് വെയ്റ്റഡ് പാസ് ഫ്രം പാൽമർ മുഡ്രിക്കിന്റെ ബ്രില്യൻ കൺട്രോൾ നൈസ് ഫിനിഷ് അത് കഴിഞ്ഞിട്ട് മുഡ്രിക്കിന് പിന്നെ കാര്യമായിട്ട് ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നില്ല ഇത് മുഡ്രിക്കിനെ കുറിച്ച് ഞാൻ പല നമ്മളെ പറഞ്ഞിട്ടുള്ള ഗെയിംസ് തന്നെയാണ് പുതിയതൊന്നുമില്ല ഹി ഗോസ് മിസ്സിംഗ് മെറിറ്റി ഓഫ് ദി ഗെയിംസിൽ അതിന് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്യുന്നുണ്ട് മിസ്സിംഗ് ഇൻ മെനി പാട്ട് ഓഫ് ദെയിം പക്ഷെ ആ ബോൾ കിട്ടിയപ്പോൾ ഗോൾ നേടി നോണി മാഡ്വേക്കത്ര ഇമ്പാക്ടുകൾ ഉണ്ടാക്കാൻ പറ്റിയില്ല ഇന്നത്തെ മത്സരത്തിൽ എന്നെ സംബന്ധിച്ച് കോൾ പാൾമാർ പ്ലെയർ ആ ലേ ഓഫ് ടു മുട്രിക് വാസ് എക്സലന്റ് അതല്ലാണ്ട് ലിങ്ക് പ്ലേ ഇൻവോൾവ്മെന്റ് ജാക്സൺ ഒരു അടിപൊളി ഒരു വെയിറ്റഡ് ത്രൂ ബോൾ കൊടുത്തു അത് ജാക്സൺ കൊണ്ടേ കൊളവാക്കി പക്ഷെ അതല്ലാണ്ട് പാൽമർ ഇന്ന് ഭയങ്കര ഇൻവോൾഡ് ആയിരുന്നു നയൻറ്റി മിനിറ്റ്സ് കൺസിസ്റ്റന്റ് ആയിട്ട് പാൽമർ കളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എൻകുങ്കു ആയതോടെ ആവറേജ് ഗെയിം കാര്യമായിട്ടൊന്നും ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടായിരുന്നില്ല ഗുസ്തോ വന്നു അത്യാവശ്യം ഇമ്പാക്ട് ഉണ്ടാക്കി പക്ഷെ റീസെയിൻസ് വന്നിട്ടാണ് മേജർ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് സോ ഗുസ്തോവും റീസെയിൻസും ഒരുമിച്ച് കളിക്കുന്ന കാണാൻ ഇടയുണ്ടായി രണ്ടുപേരും റൈറ്റ് ബാക്ക് ആയിട്ട് ഗുസ്തോ വാസ് മോർ ലൈക്ക് ഹൈബ്രിഡ് ഓഫ് എ റൈറ്റ് റൈറ്റ് വിംഗർ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പുറത്ത് കളിച്ച പോലെ തന്നെ ഇപ്പുറത്ത് ഗുസ്തു കളിച്ചുകൊണ്ടിരുന്നത് എങ്ങനെ അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ജയിച്ചത് തന്നെ നല്ലൊരു കാര്യം പിന്നെ നൗ എന്നെ സംബന്ധിച്ച് ഐ തിങ്ക് എ തിക് സീസൺ ഓവറോൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തോക്കഴിഞ്ഞാൽ ഗോളുകൾ നേടി ഹിസ് ടാർഗറ്റ് സ്റ്റാമി സീസൺ വേസ് ഫിഫ്റ്റീൻ ഗോൾ ഡ്രോക് കാട്ടിലും ഫസ്റ്റ് പ്രീമിയർ ലീഗിൽ ഗോളുകൾ കൂടുതൽ സ്കോർ ചെയ്തു കമ്പയറിംഗ് വിത്ത് അതർ പ്ലെയേഴ്സ് യെസ് ഹി ഹാസ് സോ സ്റ്റാറ്റിസ്റ്റിക്കലി നമ്മൾ ജാച്ചനെ നോക്കിക്കഴിഞ്ഞാൽ യെസ് ഹി ഹാഡ് എ വെരി ഗുഡ് ഗെയിം പക്ഷേ ഡേ ആൻഡ് ഡേ ഔട്ട് ചെൽസ് ഈ ഗെയിം കാണുന്ന നമുക്കറിയാം എത്ര ചാൻസസ് ആണ് ഇവൻ മിസ് ചെയ്തിരിക്കുന്നത് ഈ പതിനാല് ഗോളത്തെ അപ്പൊ കൌണ്ടർ ആർഗ്യുമെന്റ് ഹാലൻ്റും ഇതുപോലെ ചാൻസസ് മിസ് ചെയ്യുമല്ലോ അത് നമുക്ക് പറയാം എഗ്രീഡ് ഹാലന്റ് ഇതുപോലെ ചാൻസസ് മിസ് ചെയ്യുന്നു പക്ഷേ ഒറ്റ കുഴപ്പമുള്ളൂ ഹാലൻഡ് ലോ ക്വാളിറ്റി ചാൻസസ് കൺവേർട്ട് ചെയ്യും ഇൻഫാക്ട് കഴിഞ്ഞ മത്സരത്തിൽ കഴിഞ്ഞ കഴിഞ്ഞ മത്സരത്തിൽ നാല് ഗോൾ അടിച്ചാൽ ആ രണ്ട് ഗോൾ നോൺ പെനൽറ്റി ഗോൾസ് അടിച്ചാൽ ടവറിംഗ് ഹെഡർ രണ്ടാമത്തെ ഒരു ലോങ് ബോൾ കൺട്രോൾ കട്ട് ബാക്ക് ഷോട്ട് ഇത് റോക്കറ്റ് ആയിരുന്നു ഈ സീസണിൽ ജാക്സൺ അങ്ങനെ ഒരു ഗോൾ അടിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ ഒരു സ്ട്രൈക്കർ ലോ ക്വാളിറ്റി ചാൻസ് അല്ല സ്ട്രൈക്കർ ഒരു ഹൈ ക്വാളിറ്റി ചാൻസ് മിസ് ചെയ്യുന്നുള്ളതിൽ സംശയമില്ല സ്ട്രൈക്കേഴ്സ് ഓൾവേസ് മിസ് ചാൻസസ് അതുകൊണ്ടല്ല നമ്മൾ ഒരു സ്ട്രൈക്കറിനെ വിലയിരുത്തുന്നത് ഒരു ലോ ക്വാളിറ്റി ചാൻസ് സ്ട്രൈക്കർ കൺവേർട്ട് ചെയ്യാൻ പറ്റണം ആ സ്ട്രൈക്കറിന്റെ മേലി ഡിപ്പെടുകയാണ് ജാക്സൺ ഐ ഡോൺ സി ഹിം ഡൂയിങ് ഇറ്റ് അടിച്ചിരിക്കുന്ന ഹൈ ക്വാളിറ്റി ചാൻസസ് മിസ് ചെയ്യാൻ മാത്രമല്ല ലോ ക്വാളിറ്റി ചാൻസ് കൺവേർട്ട് ചെയ്തിട്ടും പോലും ഇല്ല അപ്പൊ എത്രത്തോളം ചാൻസസ് കിട്ടിയിട്ടാണ് ഇത്രയും എത്തിയത് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം വിച്ച് മീൻസ് ടീം ഇസ് ക്രിയേറ്റിംഗ് എ ഹെൽഡ് ഓഫ് ചാൻസസ് പക്ഷെ അതിന്റെ പേരും പറഞ്ഞു വിൽക്കണം എന്നുള്ളതല്ല കാരണം ഒരു തേർട്ടി മില്ലിയണിനെക്കാളിലും കൂടുതൽ റിട്ടേൺ അവനിപ്പോ നമുക്ക് തന്നു കഴിഞ്ഞു ആൻഡ് ഫോർട്ടീൻ ഗോൾസ് എൻ പ്രീമിയർ ലീഗ് നോ ജോക്ക് ടാമി അബ്രഹാമിനെ ഒരുപാട് വിമർശിച്ചിട്ടുള്ളതാണ് നമ്മൾ ഈ ചാനലില് ഇൻഫാക്ട് വിപിൻ ഒക്കെ ഞാനും കൂടെ കെട്ടിന്ന ടാമിയബാമിൻ്റെ ആലിച്ച് പിടിച്ചെടുത്ത കളഞ്ഞാണ് കാരണം ടാമി ടാമിയബ്രാം മിക്കതും ടാപ്പിൻ ഗോൾസ് ആണ് സ്കോർ ചെയ്തിരിക്കുന്ന വിമർശിച്ചത് സെയിം വിമർശനം തന്നെയാണ് ജാക്സണും ജാക്സിനെതിരെ ഈ സ്കോർഡ് സ്ട്രെയിറ്റ് ഫോർവേഡ് ഗോൾസ് ടാപ്പിൻ അല്ലെങ്കിൽ ഈസി ഗോൾസ് ഒന്നും പറയില്ല മോർ ഓർല സ്ട്രെയിറ്റ് ഫോർവേഡ് ഗോൾസ് അങ്ങനെ ഒരു എക്സെപ്ഷണൽ ഗോൾ എനിക്ക് തോന്നുന്നില്ല എന്റെ ഓർമ്മയിൽ ഇപ്പൊ പെട്ടെന്ന് കിട്ടുന്നുണ്ടല്ലോ ജാക്സൺ ജാക്സന്റെ ഇഷ്യൂസ് നോട്ട് ദ ചാൻസസ് ഒന്ന് രണ്ടാമത്തെ കാര്യം ഡിസിഷൻ മേക്കിംഗ് എത്ര തവണയായിരുന്നു നോട്ടിക്കം ഫോറസ്റ്റിനെതിരെയുള്ള ആ ഫസ്റ്റ് ഹാഫിൽ അവന് ആൾക്കാരെ ലേ ഓഫ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി അതൊന്നും ലേ ഓഫ് ചെയ്യില്ല അപ്പാൽ ബോൾ കൺട്രോൾ ചെയ്തു ഓവർലി കൺട്രോൾ ചെയ്തോണ്ടിരിക്കും മുഡ്രിക്ക് നേരെ മറിച്ച് അനാവശ്യമായിട്ട് ലിങ്ക് അപ്പ് ചെയ്ത് നടത്തും ജാക്സൺ ആണെങ്കിൽ അനാവശ്യമായിട്ട് ഓവർലി കൺട്രോൾ ചെയ്യും ഇത് രണ്ടിന്റെ ഒരു ബാലൻസ് വരണം അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അറ്റാക്ക് ചെയ്യണം ലേ ഓഫ് ചെയ്യുന്ന സമയത്ത് ലേ ഓഫ് ചെയ്യണം അത് ജാക്സണ് പറ്റുന്നില്ല അത് തന്നെയാണ് മുഡ്രിക്കന്റെ ഇപ്പുറത്തെ ഇഷ്യൂ അതായത് അവൻ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് അവൻ അറ്റാക്ക് അവൻ പെട്ടെന്ന് ലിങ്ക് അപ്പ് കളഞ്ഞ ഇൻഫാക് മുഡ്രിക് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൗണ്ടർ അറ്റാക്കിങ്ങിൽ കൊണ്ടു കളഞ്ഞു നോണി ആഡ്വോയ്ക്കെ ബാക്ക് സൈഡിലേക്ക് പാസ് ചെയ്തു അവൻ മുഡ്രിക് അത് എടുത്തുകൊണ്ട് പോയി ഷോർട്ട് ടാർഗറ്റ് ആയിരുന്നു സോ ദ ഡിസിഷൻ മേക്കിംഗ് ഓഫ് ദീസ് പ്ലേസ് ഹാസ് ബീൻ ഹോറിബിൾ മുഡ്രിക് ആൻഡ് ജാക്സൺ ഇവരുടെ മൂന്ന് പേരുടെയും ഡിസിഷൻ മേക്കിംഗ് അതിൽ നോണി ഐ വുഡ് മാഡ് സ്ലൈറ്റ്ലി ബെറ്റർ ജാക്സൺ ജാക്സൺസ് ഹോറിബിൾ മുഡ്രിക് ഇസ് ഓൾസോ ആവറേജ് ജാക്സൺസ് ബിലോ അവവറേജ് എനിക്ക് ഡിസിഷൻ മേക്കിങ്ങിനെതിരെയാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു ജാക്സൺ ജാക്സന്റെ ദാറ്റ്സ് ഡൺ പേര് ിക്കണമൊന്നുംല്ല ഇൻവിജ്വൽ പ്ലേഴ്സിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം സീസൺ തീരട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കതിനെക്കുറിച്ച് ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട് ഡു ലെറ്റ് മി നിങ്ങളുടെ തോട്സ് എന്താ മത്സരത്തിൽ ഗെയിം ഹൗ ഡു യു തിങ്ക് ദി ഓവറോൾ ഗെയിം ഇൻ ഡ്യൂ ക്ലിയല സോ മച്ച് വാച്ചിങ് ഫ്രം ഫ്രോം